സംസ്ഥാനത്തിന് മുതൽ ധൈര്യമായി വായന ഉണ്ടാക്കാം, പിടിവീഴില്ല. 50,000 രൂപ വാർഷിക ഫീസ്. എക്സൈസുമായി കരാർ സംസ്ഥാനത്ത് ആയിക്കഴിഞ്ഞു. വൈനോൽപാദന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ചട്ടങ്ങളായി. 3 വർഷമാണ് ലൈസൻസിന്റെ കാലാവധി. 50,000 രൂപ വാർഷിക ഫീസ്. എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ ചട്ടങ്ങൾ നിയമവകുപ്പ് പരിശോധിച്ച ശേഷം നികുതി വകുപ്പിന്റെ അംഗീകാരത്തോടെ പ്രാബല്യത്തിൽ വരും. ഈ സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിൽ പഴങ്ങളിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു. വൈൻ ബോട്ടിലിംഗ് ലൈസൻസിന്റെ ഫീസ് 50,000 രൂപയാണ്. വൈൻ ഉൽപ്പാദന കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിനായി അപേക്ഷകനും എക്സൈസ് വകുപ്പും കരാറിൽ ഏർപ്പെടണം. സ്ഥാപനവും അതുമായി ബന്ധപ്പെട്ട സ്വത്തുവകകളും സർക്കാരിന് ഈട് നൽകണം. എന്തെങ്കിലും കാരണത്താൽ സർക്കാരിന് പണം തിരികെ പിടിക്കണമെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കാനാകും. ലൈസൻസ് അനുവദിച്ചതായി അറിയിപ്പ് കിട്ടി 10 ദിവസത്തിനകം കരാറിൽ ഏർപ്പെടണമെന്നാണ്. ഇല്ലെങ്കിൽ ലൈസൻസ് റദ്ദാകും, ഫീസ് തിരികെ ലഭിക്കില്ല. ലൈസൻസ് ലഭിക്കാനായി ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിക്കുന്ന കെട്ടിടത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സാങ്കേതിക കാര്യങ്ങൾ വിശദമാക്കുന്ന റിപ്പോർട്ടും വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത സംബന്ധിച്ച കാര്യങ്ങളും അപേക്ഷകന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച രേഖകളും എക്സൈസിന് നൽകണം. വൈൻ നിർമ്മാണ യൂണിറ്റിന് അപേക്ഷ ലഭിച്ചാൽ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, കാർഷിക വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയർമാനായി കമ്മിറ്റി രൂപീകരിക്കണം. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ അസിസ്റ്റന്റ് കമ്മീഷണറും പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിലെ ഇൻസ്പെക്ടറും സമിതിയിലെ അംഗങ്ങളായിരിക്കും. ഈ കമ്മിറ്റിയുടെ ശുപാർശ ഉൾപ്പെടുത്തി എക്സൈസ് കമ്മീഷണർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ ശുപാർശ നൽകണം എന്നാണ് ചട്ടങ്ങളിൽ പറയുന്നത്. എക്സൈസ് കമ്മീഷണർ അപേക്ഷകന്റെ വിവരങ്ങൾ പരിശോധിച്ച് മുൻപ് അബ്കാരി കേസിൽ പ്രതിയല്ല എന്നും ധനസ്ഥിതി തൃപ്തികരമെന്നും ഉറപ്പാക്കണം. അപേക്ഷ ലഭിക്കുമ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ലൈസൻസ് പുതുക്കേണ്ടത്. വൈൻ നിർമ്മാണ കേന്ദ്രത്തിലെ വിവിധ റൂമുകളിലേക്ക് ഒരു വാതിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് ചട്ടത്തിൽ പറയുന്നത്. ഒരു താക്കോൽ ഉടമസ്ഥനും ഒരു താക്കോൽ എക്സൈസ് ഇൻസ്പെക്ടറും സൂക്ഷിക്കണം. ഉൽപ്പാദന കേന്ദ്രത്തിന്റെ ജനലുകൾ ഇരുമ്പ് ഗ്രില്ലുകൊണ്ട് സുരക്ഷിതമാക്കണമെന്നും ചട്ടങ്ങളിൽ പറയുന്നു. ഇതോടൊപ്പം സംസ്ഥാനത്ത് പിണറായി സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി 68 ബിവറേജസ് ഷോപ്പുകൾ കൂടി തുറക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ദേശീയ സംസ്ഥാന പാതയോരങ്ങളുടെ 5,000 മീറ്റർ പരിധിയിൽ മദ്യവിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നതോടെയാണ് പട്ടികയിലുള്ള മിക്ക ഷോപ്പുകളും പൂട്ടേണ്ടി വന്നത്. പകരം സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇവ തുറക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ പുതിയ ബിവറേജസ് ഷോപ്പുകൾക്ക് സർക്കാർ അനുമതി നൽകിയത്. സർക്കാരിന്റെ മദ്യനയം സംബന്ധിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് സമൂഹത്തിൽ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.